എന്താണെന്ന് അറിയത്തില്ല ഗൈസ്. സൈക്കിളിനെ ഭയങ്കരമായിട്ട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. കിട്ടിയാൽ മതിയായിരുന്നു, എവിടെ പോകത്തില്ല എന്ന് വിശ്വസിക്കുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫിസ് ഡാഡി വ്ലോഗ്. ഗൈസ്, അപ്പം നിങ്ങൾ തമ്മനയിൽ കണ്ടിട്ടുണ്ടാവും എൻ്റെ സൈക്കിൾ. എൻ്റെ സൈക്കിളിനെ അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഗൈസ് ഇത്. വേറൊന്നുമല്ല, ഒരു 6 മാസം മുമ്പ്, അതായത് കൊറോണ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ലോക്ക്ഡൗൺ ആവുന്നതിന് മുമ്പ് ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. അവിടെ ആയിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഞാൻ സൈക്കിളിലായിരുന്നു ഓഫീസിൽ ഡെയിലി പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം പെട്ടെന്ന് ലോക്ക്ഡൗൺ ആയി, നമ്മൾ നാട്ടിലേക്ക് വന്നപ്പം സൈക്കിളും എൻ്റെ റൂമും റൂമിലെ സാധനങ്ങളൊക്കെ അവിടെ തന്നെയാണ്. അപ്പോൾ സൈക്കിളൊക്കെ അവിടെ വെച്ചിട്ടാണ് ഞാനിങ്ങ് വന്നത്. 1 മാസം കഴിയുമ്പോൾ തിരിച്ചു പോകാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടായിരുന്നു അപ്പം അങ്ങനെ വന്നത്. പക്ഷേ 6 മാസമായി ഗൈസ്, അപ്പോൾ തിരിച്ച് ഞാൻ പോവുകയാണ്. കുറേ നാളായി സൈക്കിൾ ഓടിച്ചിട്ട്. സൈക്കിൾ മേടിച്ച് വെച്ചിട്ട് ഞാൻ ഒരു 2 മാസമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം സൈക്കിൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പം അതന്വേഷിച്ചുള്ള ഒരു യാത്രയാണ് ഗൈസ് ഇത്. നേരെ ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് സൈക്കിള് ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെന്നുണ്ടെങ്കിൽ അഴിച്ച് നേരെ വണ്ടി കയറ്റി തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരണം ഗൈസ്. അപ്പം അതിനായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ബൈ, അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ബൈ. A few moments later. എന്താണെന്ന് അറിയത്തില്ല ഗൈസ്. സൈക്കിളിനെ ഭയങ്കരമായിട്ട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. കിട്ടിയാൽ മതിയായിരുന്നു, എവിടെയും പോകത്തില്ല എന്ന് വിശ്വസിക്കുന്നു. വണ്ടിക്കകത്ത് അത് കയറുമോ എന്നറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. കുറേ സ്പാൻഡറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ സൂട്ട് ആവുമോ എന്നറിയത്തില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സൈക്കിൾ ഷോപ്പിൽ നിന്ന്, ആക്സസറി ഷോപ്പിൽ നിന്ന് കയറി മേടിക്കേണ്ടി വരും. ഗൈസ്, എൻ്റെ കയ്യിലുള്ള ടൂൾസ്, ഡെറ്റോളിൻ്റെ സ്പ്രേ, കുറേ നാളായില്ലേ വണ്ടി എടുത്തിട്ട്. അപ്പം അതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാനായിട്ട്. പിന്നെ സ്പാനറിൻ്റെ കിറ്റുണ്ട് ഗൈസ്. സ്പാനർ കിറ്റ് സൂട്ടാവുമെന്ന് അറിയത്തില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സൈക്കിളിൻ്റെ സ്പെഷ്യൽ ആക്സസറീസ് വേണമെന്ന് തോന്നും. അപ്പോൾ അത് നോക്കണം. ഇതൊരു ഫുൾ സ്പാനർ സെറ്റും കൂടെ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്താണ് വർക്കാവുന്നതെന്ന് അറിയാതെ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ്, പിന്നെ ഇവിടെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു ഗ്ലൗസും കൂടെ മേടിക്കണം ഗൈസ്. അപ്പോൾ ഞാൻ അത് മേടിച്ചിട്ട് ഗൈസ്, ഞാൻ അതേ മാസ്ക് ഒക്കെ മേടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഗൈസ്, ഞാൻ വൈഫിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞിട്ടില്ല. അവളിപ്പോൾ വിളിക്കുന്നുണ്ട്. അവളിപ്പോൾ എൻ്റെ കോൾ ചെയ്യുന്നുണ്ട്. ഞാൻ അറ്റൻഡ് ചെയ്യണം. ഹലോ 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 ആ ഡി, നീ എണീറ്റാ? ആ ഞാൻ ഇതാ ഇങ്ങോട്ട് ട്രിവാൻഡ്രം വന്നേക്കേ ഡി, ഞാൻ സൈക്കിൾ എടുക്കാനായിട്ട് വന്നേക്കേ. ഞാൻ കഴിച്ച്. അപ്പൊ അതെടുത്തോണ്ട് ഞാൻ ഇപ്പൊ അങ്ങോട്ട് വണ്ടി സൈക്കിൾ അഴിച്ചിട്ട് ഞാൻ വണ്ടിയിൽ കേറ്റണം. ഞാൻ എത്തി എത്തി എത്തി. ഞാൻ വിളിക്കാം. ശരി എന്നാ, വ്ളോഗ് ചെയ്യാ, വ്ളോഗ് ചെയ്യാം. ഇതുണ്ട് കോളൊക്കെ റെക്കോർഡ് ആവുന്നുണ്ട്. ശരി ഡി, എന്നാ ഞാൻ വിളിക്കാം വിളിക്കാം. ഗൈസ്, പ്രിൻസി ആയിരുന്നു ഇപ്പൊ വിളിച്ചത്. അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പോകുന്നു പറഞ്ഞു, ഇറങ്ങുന്ന ടൈമിൽ ഞാൻ വിളിച്ചില്ല. അവളപ്പോൾ അവളുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ അപ്പം ഇനി ഗ്ലൗസൊക്കെ സെറ്റായിട്ടുണ്ട്, എല്ലാ ഐറ്റം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് പോയി നോക്കാം ഗൈസ്, എന്തായാണെന്ന് അറിയത്തില്ല ഗൈസ്. പോയി നോക്കാം. ബൈ ബൈ ഗൈസ്. ഫൈനലി ഞാൻ എൻ്റെ സൈക്കിൾ കണ്ടെത്തി. അവിടെ തന്നെ ഉണ്ടായിരുന്നു ഗൈസ്, എവിടെയും പോയിട്ടില്ല. ഇത് ഫുൾ അഴുക്കായിട്ടൊക്കെ ഇരിക്കുകയാണ്. അതെ, ടയറും ഒക്കെ പഞ്ചറായിട്ടിരിക്കുക. ഫുൾ ഒന്ന് ക്ലീൻ ചെയ്യണം, ഒന്ന് സാനിറ്റൈസ് ചെയ്യണം ഗൈസ്. ദേ വണ്ടി പഞ്ചറായിട്ടിരിക്കുക. സൈക്കിൾ കിട്ടിയിട്ടുണ്ട്, വണ്ടി പഞ്ചറായിട്ടിരിക്കുക. ഗൈസ്, ഇതാണിപ്പോൾ സൈക്കിളിൻ്റെ അവസ്ഥ. അതെ, ഞാനിപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട്. അവനിപ്പം എന്തേ പമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പമ്പ് സൈക്കിളിന് കാറ്റടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകും ഗൈസ്. ഇത് എൻ്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. ഗൈസ്, ഇതാണ് നബീൽ, നമ്മുടെ ഫ്രണ്ടാണ്. അതെ, പമ്പ് കൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. പമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേ സൈക്കിളിന് കാറ്റടിക്കാൻ പോവുകയാണ് ഗൈസ്. ഒരു ഹായ് പറടാ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറടാ. എല്ലാവരും ടിൻഡി ബട്ടൺ അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്ത്.
പഞ്ചറായി ഗൈസ്. ഗൈസ് അപ്പം സൈക്കിൾ കിട്ടിയതുകൊണ്ട് ഇനി മുതൽ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ എൻ്റെ ഒരു എക്സസൈസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഒരു ഈ സൈക്കിൾ മേടിച്ചത് തന്നെ. അപ്പം ഇനി ഞാൻ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇനിയും അടിപൊളി കിടിലും വ്ളോഗുകളായിട്ട് ഞങ്ങൾ എത്തും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ കമൻറ്റ്സ് നിങ്ങൾ ആഡ് ചെയ്യണം, കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഞങ്ങൾ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യത്തിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യണം ഗൈസ്. അതുപോലെ തന്നെ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എത്രയും വേഗം ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ വിടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനി ചറപറ അങ്ങോട്ട് വരും. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. ഫോർ മോർ വീഡിയോസ് വാച്ച് ഫിസ് ഡാഡി.